എന്തിനാണ് സാറേ? ചോദ്യം ചെയ്യലാണ്. നിങ്ങളെക്കുറിച്ച് ഇപ്പോഴത്തെ റെക്കോർഡുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കറിയത്തുള്ളൂ. അതിൽ എഴുതിയിട്ടുണ്ടല്ലോ സുലൈമാൻ കൊലപാതകയാണെന്ന്. കുറച്ച് മനുഷ്യന്മാരെ അവർക്കുള്ള മണ്ണും പിടിച്ചു നിർത്താൻ കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. ആ മനുഷ്യർ ഇപ്പോഴും ജയിലിൻ്റെ പുറത്ത് നിങ്ങൾക്ക് വേണ്ടി കാവൽ റിപ്പുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്കിതിവിടെ ഒന്ന് പറയാൻ തോന്നിയത്. നാളെ രാത്രിക്കുള്ളിൽ നിങ്ങൾ കൊല്ലപ്പെടും. പക്ഷെ അത് സൂയിസൈഡ് ആയിട്ട് ആളറിയും. സാറേ, ഒരു രാത്രി പോലും ജീവിക്കുമെന്ന് ഉറപ്പില്ലാത്ത മനുഷ്യനാണ് ഞാൻ. എന്നാലിത് അങ്ങനല്ല ലീക്ക. ഒരു മണിക്കൂറിനുള്ളിൽ റിമാൻഡിലുള്ള പ്രതി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അവനെ കൊണ്ട് ചെയ്യിക്കാനാണ് പ്ലാൻ. ഡേവിഡിന്റെ മോനെ കുറിച്ചാണോ സാർ പറയണേ? അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ. നിങ്ങൾ പോലീസുകാരും പിള്ളേരെ പേടിപ്പിച്ചിട്ട്. സാറ് പോയാട്ട്. ഞാനാണ് നിങ്ങളുടെ ഉമ്മയെ ഫ്രണ്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്നത്. അവര് പറഞ്ഞ കേട്ടാണ് എനിക്ക് നിങ്ങളുടെ ഭാഗത്ത് ന്യായം മനസ്സിലായത്. അവർക്ക് വേണ്ടിയെങ്കിലും അവനെ സെല്ലിൽ നിന്ന് മാറ്റം നിങ്ങൾ എനിക്ക് എഴുതണം. സാറേ, ഹജ്ജിന് പോണതിന് മുന്നേ ഉമ്മ കാണാൻ സമ്മതിച്ചില്ല എന്നൊരു പ്രയാസം ഉണ്ടായിരുന്നു. ഒറ്റത്തവണയെങ്കിലും ഉമ്മയുടെ മുന്നിൽ തെറ്റുകാരനല്ലാതെ നിൽക്കണമെന്നുണ്ടായിരുന്നു. സുലൈമാന് സുലൈമാന്റെ ന്യായമുണ്ടെന്ന് ഉമ്മ നിങ്ങളോടെങ്കിലും പറഞ്ഞില്ല സാറേ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ സാർ എനിക്കൊരു സിഗരറ്റ് സംഘടിപ്പിച്ച് തരുവാ. എന്നെയും ചെയ്യൂല സാറേ, ചെയ്യാവിന് പറ്റൂല. റമദാപ്പള്ളിക്കാർക്ക് ആർക്കും അതിന് പറ്റൂല. നിന്റെ റൂള് ബുക്ക് ഒന്നും ഇല്ലേ? പോയേ. അയാളുടെ കുഴപ്പമല്ല സാറേ, താമയിച്ചു തന്നാ മതി എന്ന് ഞാനാ പറഞ്ഞു. നിയമം നോക്കണ്ടേ അലീക്ക, ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല, എല്ലായിടത്തും ക്യാമറകളാണ്. ആ മൂലക്ക് അലീക്ക് ആളിനെ മനസ്സിലായി. നമ്മുടെ ഡേവിഡിന്റെ ഞാൻ എന്റെ മാമനല്ലേ സാറേ, ബന്ധക്കാരെ തിരിച്ചറിയാൻ എനിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ടാ. നീ എന്താ ചെയ്ത് ഇവിടെ കൊണ്ടിടേ? ഇവനെ വേറെ എവിടെങ്കിലും കൊണ്ട് കിടത്താൻ പറ്റൂക്ക. നിങ്ങളുടെ കൂടാകുമ്പോ കുറച്ച് മര്യാദയൊക്കെ പഠിക്കും. ഇതങ്ങ് എന്റെയിൽ നിന്നും കഴിക്കണ്ടെന്ന് എന്റെ അപ്പം പറഞ്ഞിട്ടുണ്ട്. സ്നേഹത്തോടെ തീറ്റിക്കണത് കൊല്ലാനായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്.
സ്വന്തം മോന് വരെ കൊലക്ക് കൊടുത്ത താഴെയാന്ന് കൂടെ കിടക്കുമ്പോ ഒരു തുള്ളി പോലും ഉറങ്ങില്ലെന്നും പറഞ്ഞാണല്ലോ എന്റെ അപ്പൻ. ഡേവിഡ് നിന്നോട് പറഞ്ഞ ഉള്ളതാണ് ഞാൻ കാരണം അവൻ ഈ സ്ഥിതിയിലായ. പട്ടിണി കിടന്നപ്പോഴെല്ലാം മാമന്റെ മുമ്പിൽ പോയി അരക്കാൻ പാടില്ലെന്ന് എന്റെ അപ്പം പഠിപ്പിച്ചിട്ടുള്ളു. വേനയില്ലാതെ അങ്ങനെ ഉറങ്ങാത്ത ഒറ്റ ദിവസമല്ല എന്റെ അമ്മ വീട്ടിൽ ഉള്ളെടുത്താണ് എന്റെ കുടുംബം പോരണത്. നിങ്ങളുടെ മതക്കാരെ രക്ഷിക്കാൻ എന്റെ അപ്പനവശ്യമല്ല നിങ്ങൾ കളിച്ചു. ഫ്രെഡിയുടെ മക്കളെ ഞാൻ